ഈസി ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം മുതൽ നമ്മുടെ രാജ്യം ലോക്ക്ഡൌൺ ആണല്ലോ. ഈ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവാസികളാണ്. നാട്ടിൽ അവധിക്ക് വന്ന് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഒരുപാട് പേർ ഇവിടെ പ്രയാസപ്പെടുകയാണ്. ഇനി അവർക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന ഒരു ആശങ്ക പോലും അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ചില സാമ്പത്തിക സഹായങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 1 ഇന്ത്യയിലേക്ക് വരികയും കോവിഡ് 19 കാരണം ഗൾഫ് രാജ്യത്തേക്ക് തിരിച്ചു പോവാൻ കഴിയാതെ ലോക്ക്ഡൌണിൽ അകപ്പെടുകയും ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവാസികൾക്കും 5000 രൂപയുടെ സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്നുണ്ട്. ഇതിനുള്ള ഓൺലൈൻ അപേക്ഷയോടൊപ്പം 6 കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 1, നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് ഉൾപ്പെടുന്ന പേജ്. 2, നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന പേജ്. 3, നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത പേജ്. 4, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന തീയതി രേഖപ്പെടുത്തിയ പേജ് അല്ലെങ്കിൽ വിമാന ടിക്കറ്റ്. 5, നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി. 6, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് അപേക്ഷിക്കാനാകും. ആദ്യം നിങ്ങളുടെ ബ്രൗസർ തുറന്ന് norcaroutes.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ വെബ്സൈറ്റിൽ ഏറ്റവും മുകളിലായി ഒരു സ്ക്രോളിംഗ് ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ അപേക്ഷിക്കേണ്ട പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ 2 ഓപ്ഷൻ കാണാം. അതിൽ പച്ച നിറത്തിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ട ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നേരിട്ട് ഈ പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്പറാണ് നൽകേണ്ടത്. അടുത്ത കോളത്തിൽ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര്. ഇത് പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നൽകേണ്ടതാണ്. അടുത്ത കോളത്തിൽ നിങ്ങളുടെ അഡ്രസ്സ്, പാസ്പോർട്ടിലുള്ള അഡ്രസ്സ്. പിന്നെ ജില്ല സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയ തീയതി ഇവിടെ ടൈപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2020 ജനുവരി 1 ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നവർക്ക് മാത്രമാണ് ഈ ധനസഹായം ലഭിക്കുന്നത്. തുടർന്നുള്ള കോളത്തിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന രാജ്യം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് നിർബന്ധമായും ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് തന്നെ നൽകേണ്ടതാണ്. അടുത്ത കോളത്തിൽ ജനന തീയതി നൽകുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ നൽകുക. അടുത്ത കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, ഇത് IFSC കോഡുള്ള ബാങ്ക് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നിങ്ങളുടെ പാസ്ബുക്കിലുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചും ടൈപ്പ് ചെയ്യുക. പിന്നെ IFSC കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഈ ബാങ്കിൻ്റെ വിവരങ്ങൾ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ആകുന്നതല്ല. ഇനി ചെയ്യേണ്ടത് നേരത്തെ നിങ്ങൾ സേവ് ചെയ്തു വെച്ച രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആദ്യം പാസ്പോർട്ടിൻ്റെ 1 പേജ് അപ്ലോഡ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പേജ്. പിന്നെ നിങ്ങളുടെ ടിക്കറ്റ് അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്ന തീയതി രേഖപ്പെടുത്തിയ പാസ്പോർട്ടിലെ പേജ്. അടുത്തതായി നിങ്ങളുടെ വിസ രേഖപ്പെടുത്തിയ പേജ്. അടുത്തത് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ പേജ് അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചതായിട്ട് ഒരു മെസ്സേജ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ദൃശ്യമാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് രജിസ്റ്റർ നമ്പറോടുകൂടിയുള്ള ഒരു SMS ലഭിക്കുന്നതാണ്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.